മാനസ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 2-2.5 കൊല്ലത്തിന് മുമ്പ് കുറച്ച് മീനുകളെ നമ്മൾ അക്യൂറേറ്റിൽ നിന്ന് മേടിച്ച് നമ്മളൊരു ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു. പക്ഷെ അത് ഒരുപാടെണ്ണം ചത്ത് പോയതിനെ തുടർന്ന് ഞാൻ ഒരു കുഴിയൊക്കെ എടുത്ത് അതിൽ ടാർപ്പയൊക്കെ ഇട്ട് ഇപ്പോഴല്ല 2 വർഷത്തിന് മുമ്പേ അതിലേക്ക് ഞാൻ മീനെ മാറ്റിയായിരുന്നു. അപ്പം പിന്നീട് ഞാൻ അങ്ങനെ വലുതായിട്ട് എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പായലൊക്കെ കയറി മൂടി കിടക്കുകയാണ്. എന്താണ് അവസ്ഥയെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇന്ന് നമുക്ക് ആ ടാങ്കിൽ ഒന്ന് എല്ലാം പായലൊക്കെ മാറ്റി മീനൊക്കെ ഉണ്ടോ ചത്തുപോയോ എന്നൊക്കെ നോക്കാം ഗായ്സ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. അച്ഛന്മാരെ, നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് പായലൊക്കെ പിടിച്ച് കരിയിലൊക്കെ വീണ് കിടക്കിയത് ഗായ്സ്. നമ്മളിതിൽ നോക്കിയിട്ട് തന്നെ കാലാകാലങ്ങളായിട്ടുണ്ട് ഗായ്സ്. പക്ഷേ ഈ ടാങ്കിൽ മീനുണ്ടാകുന്ന എനിക്കറിയാൻ വയ്യ. ഇതിൽ വലുതായിട്ട് അത്ര പായൽ നിറഞ്ഞ് കിടക്കില്ല. ഞാൻ ഇന്നാൾ മഴയത്ത് എനിക്കൊന്നാണ് ഇന്നാൾ വെള്ളം തുറന്നുവിട്ട കൂട്ടത്തിൽ കുറേ പായലും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയാണ് ഇത് വൃത്തിയായതെന്ന് എനിക്ക് തോന്നണം. പക്ഷേ ഇതിൽ മീനുണ്ടാകുന്ന വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ട് നോക്കിയിട്ട് കാലം മറന്നുപോയി. അപ്പോൾ ഗായ്സ്, നമുക്കിതിൽ പായലൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കി മീനൊക്കെ ഉണ്ടാകുന്നു നമുക്കന്ന് ഇതിലേക്ക് നോക്കാം. പക്ഷേ ആ ടാങ്ക് ഫുള്ള് പായൽ, അതാ ചെറിയ ഇതിൽ കിടക്കുന്ന പായലും അതിൽ കിടക്കുന്ന പായലും കൂടെ നോക്കിയിട്ടുണ്ട്. അത് വലിയ പായലായി, നല്ല സൈസുള്ള പായലായി മാറിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ അതിൽ മീൻ കാണാൻ വഴിയില്ല. അതിൽ ശരിക്കും മീൻ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് തിരക്ക് കാരണം അങ്ങോട്ട് നോക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളപ്പോൾ ഇതിൽ ഞാൻ മുമ്പ് ഇട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റെക്സും പിന്നെ റെഡ് മോളിയാണ് ഇതിൽ ഞാൻ മുമ്പ് ഇട്ടിരുന്നത്. ഇതിലിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് പായൽ മാറ്റി നോക്കാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ നെറ്റൊക്കെ മാറ്റി നോക്കിയാണ് ഗായ്സ്. എൻ്റെ അമ്മേ ഗായ്സ്, ആ കുറേ കമ്പും കാര്യങ്ങളൊക്കെ, അമ്മേ ഇതൊക്കെ പണ്ട് വെച്ച കമ്പാണ് കേട്ടോ, എല്ലാം പോയി. അപ്പോൾ നമ്മൾ പായൽ നീക്കി നോക്കാൻ പോവാണ്. വരൂ ഗായ്സ്. മീനുണ്ടാ പാമ്പുണ്ടാന്നൊക്കെ ദൈവത്തിനറിയാം. അമ്മേ, ആ എന്തരായാലും റെഡ് മോളിയിലെ 2 കുഞ്ഞിനെ കണ്ടിരിക്കുകയാണ് ഗായ്സ്. ആ ഗപ്പിയൊക്കെ ഉണ്ട് ഗായ്സ്. ഞാൻ വിചാരിച്ചേക്കാട്ടിയൊക്കെ മീൻ കിടക്കണു. ഇനി ഗപ്പിയാണോ വല്ല വാൽമാക്രിയിലെ കുഞ്ഞാണോന്ന് വെച്ചാൽ എനിക്കറിഞ്ഞു. വാൽമാക്രിയാണോന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോളൂ. റെഡ് മോളിയിലെ കുഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യം പോലെ റെഡ് മോളിയിലെ കുഞ്ഞുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥ. ഞാൻ ഒന്ന് നോക്കട്ടെ വല്ല ഉണ്ടാന്ന്. എൻ്റെ ക്യാമറ വെള്ളത്തിൽ പോവോ എന്തോ. ഉണ്ട് ഗായ്സ്, ആവശ്യം പോലെ റെഡ് മോളി ഉണ്ട് ഗായ്സ്. കാണത്തോണ്ടാ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇഷ്ടം പോലെ ഇതുണ്ട്. നത്തക്കയൊക്കെ ഉണ്ട് ഗായ്സ്. നോക്കിയാണ് നത്തക്ക, നത്തക്കയും അതും ഇതും ഒക്കെ ഉണ്ട്. ഇനി വല്ല പാമ്പൊക്കെ ഉണ്ടാന്ന് ദൈവത്തിനറിയാം. നോക്കാം എന്തരായാലും. ആ ഗപ്പിയുണ്ട് കേട്ടോ. ഗപ്പി ഞാൻ ഇട്ടത് വൈറ്റെക്സ് ആണ്. ഇപ്പോൾ വേറെ കളറൊക്കെ കിടക്കുന്നു. ഇനി അപ്പുറത്തെ ടാങ്കിൽ നിന്നാണ് ഇതിലോട്ട് ചാടിയെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. മഴ പെയ്ത് കുറേയൊക്കെ നിറഞ്ഞൊക്കെ പോയി. ഈ പായലെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് നിറയും. കുറച്ചിട്ടാൽ മതി. ഗായ്സ്, റെഡ് മോളി വലുതും ചെറുതായിട്ട് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തം തവളയുടെ കുഞ്ഞാണ് ഗായ്സ്. തവളക്കുഞ്ഞ് കണ്ടിട്ടുണ്ടോ? തവളക്കുഞ്ഞിനെ പിടിക്കാന്ന് വെച്ചാൽ തുടങ്ങുന്നതിന് മുമ്പേ അത് ഓടണം. പിന്നെ ഇങ്ങനെ പിടിക്കണം. ഈ ടാങ്ക് ഫുള്ള് അഴുക്കായിട്ട് കിടക്കുകയാണ് ഗായ്സ്. വെള്ളമൊക്കെ മാറ്റിയിട്ട് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു നല്ല കണ്ട. സെൻറ്ററിൽ കാണിച്ച് സെൻറ്ററിൽ കണ്ടോ ആമ്പൽ, അത് തിളുത്തൊക്കെ വരുന്നുണ്ട്. നല്ലവണ്ണം പിടിച്ചു നിന്നെയാണ്. ഇപ്പോൾ ഈ പായൽ ഒരുപാടായി കഴിഞ്ഞാൽ എല്ലാം പാഴിപ്പോവും. ഗായ്സ്, റെഡ് മോളിയെ പിടിച്ച് കാണിക്കാന്ന് വെച്ചപ്പം എല്ലാ റെഡ് മോളിയും അപ്പുറത്തെ സൈഡിൽ പോയി കിടക്കുകയാണ് ഗായ്സ്. എൻ്റെ കുഞ്ഞ് റെഡ് മോളിയുടെ കുഞ്ഞ്, റെഡ് മോളിയുടെ പൊടി കുഞ്ഞ്, അതിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു 10,000-1,500 കുഞ്ഞ് മാത്രം വരും. പിന്നെ നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ഈ മുകളിലത്തെ വലയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഗായ്സ്, ഇതിൽ മറ്റേ പൊന്മാൻ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടം പോലെ ഇത് വന്ന് മീനെടുത്തുകൊണ്ട് പോകണോണ്ടാണ് ഞാൻ വല ഇട്ടേക്കണം. അത് വരണതും കാണാം,
പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ മീനെ കാണൂല. അതൊക്കെ കൊണ്ടാണ് ഗൈസ് വല ഞാൻ എപ്പോഴും ഇട്ടേക്കണത്. വല ഇട്ടില്ലെങ്കിൽ ഒരെണ്ണം പോലും ഇനി കാണൂല, എല്ലാം കൊണ്ടുപോകും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ്. പ്ലാറ്റിനം റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി സാധനമാണ് കേട്ടോ. ഞാൻ പണ്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലാറ്റിനം റെഡിനെ മേടിക്കണം. അത് അങ്ങനെ പെട്ടെന്ന് റയർ പീസാണ്, അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കിട്ടൂല. ഇതെനിക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. അത് കുറച്ച് മേടിച്ച് ഇത് ഇഷ്ടംപോലെ കുഞ്ഞുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് കുറേ ചത്തുപോയായിരുന്നു. ഇത് ചെലങ്കി വന്ന് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരുപാടെണ്ണം ഒത്തു ചത്തു. പക്ഷെ അതിൽ ബാക്കിയുള്ള കുറച്ച് മീനുകളെ കഴിച്ച് ഇത് സംഭവം ഐസാണ് കേട്ടോ. ഇഷ്ടം ഇതിലിപ്പോൾ കുഞ്ഞുങ്ങളെയൊന്നും കാണുന്നില്ല. ഇനി പ്രസവിച്ചിട്ട് തിന്നാ എന്നൊന്നും അറിയാൻ കഴിയുക. പൊടി കുഞ്ഞുങ്ങളൊന്നുമില്ല, ഇത്തിരി വലുതായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇത് പ്രസവിച്ചിട്ട് അത് തന്നെ തിന്നി. നമ്മളിതിനെ ബ്രീഡിങ് കേജും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ടാങ്കിലെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകാൻ നോക്കുന്നത് ആ ടാങ്ക്. ആ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട കപ്പമരമൊക്കെ ഇന്നലെ മൂടോടെ മഴയത്ത് കാറ്റത്തൊക്കെ പുഴുതു വീണൊക്കെ കിടക്കുകയാണ്. പക്ഷേ സംഭവം അതിൻ്റെ മണ്ട വീണെങ്കിൽ ആ ടാങ്കിൽ നിന്ന് ഒരു ശകലം വെള്ളം പോലും പുറത്തു പോയിട്ടില്ല, അതിൻ്റെ മണ്ട കിടക്കുകയാണ്. എനിക്കിത് നേരം കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയില്ല. ഇന്ന് എടുത്ത് മാറ്റണം. ഇന്ന് വലിയ വെയിറ്റ് ഒന്നുമില്ല ഗൈസ്, ഈ കാണുന്ന അത്രയും വലിയ മരമൊന്നുമില്ല. ഇത് അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല അതൊക്കെ. അപ്പോൾ നമ്മളെ ടാങ്കിൻ്റെ അവസ്ഥ വെച്ചാൽ ഇതാണ്. ഇപ്പോൾ കാണാത്തുണ്ടോ ഗൈസ്? അപ്പം ഇതുപോലെ നിറഞ്ഞ് കിടക്കുകയാണ് പായൽ. നമുക്ക് ഒരു സൈഡിൽ നിന്ന് കുറച്ച് പായൽ മാറ്റിയിട്ട് ഇതിനകത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് മീൻ കാണാൻ വളരെ ചാൻസ് കുറവാണ്. ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് തവളയൊക്കെ ഇറങ്ങിയതിന് ശേഷം മീൻ ഇല്ല. തവളയൊക്കെ വിഷയമാണ്, പ്രശ്നക്കാരാണ്. തവളയൊക്കെ വന്ന് മീൻ തിന്നുമെന്നാണ് എനിക്ക് തോന്നണം. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ തവള കിടക്കുന്ന ടാങ്കിൽ മീൻ കുറയുന്നുണ്ട്. ഗൈസ് ഇതിൻ്റെ അകത്ത് മൊത്തം ഉറുമ്പൊക്കെ കയറി. ഗൈസ് ഗൈസ് ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല, എല്ലാം ചത്തുപോയി എന്നാണ് തോന്നണത്. ഗൈസ് ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല. ഗൈസ് ഇനി പണ്ട് ഈ പായലം കൊണ്ട് മാറ്റുമ്പോഴേ മീനുണ്ടെങ്കിൽ ഓടി വരും, ഫുഡ് ഇടാനാണെന്നും പറഞ്ഞിട്ടൊക്കെ. ഇല്ല ഗൈസ്, അതിൻ്റെ അകത്ത് ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് ഇങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇനി പൂത്താടി പെരുകുന്നതിന് മുമ്പ് നമ്മൾ ഇതിപ്പോൾ ഇന്ന് തന്നെ ഇത് ടാങ്ക് പൊളിച്ച് മാറ്റും. നമുക്കിപ്പോൾ ഈ രണ്ട് ടാങ്കിലാണ് മീനുള്ളത്. ഇവിടെ തന്നെ അഞ്ചാറ് ടാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രണ്ട് ഇതിൽ മാത്രമേ ഉള്ളൂ മീൻ. ഇപ്പോൾ ഗൈസ് നമ്മളെ റെഡ് മോളിൻ്റെ ടാങ്കിൽ വലിയ റെഡ് മോളുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഗൈസ് നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും വന്നില്ല, എല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ എല്ലാം പൊങ്ങി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അച്ചാമാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ്. ഗൈസ് എല്ലാവരും ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സൈനിങ് ഓഫ്.